നമുക്ക് ഫുൾ ഓൺലൈൻ ചെയ്യാം, ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡൽ കൂടി ഒരു വണ്ടിയാണ്. ഫുൾ ഓൺലൈൻ കൊടുക്കാം, ഫുൾ ഓൺലൈൻ ആക്സന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒന്നുമില്ല, നമുക്ക് ഫുൾ ഓൺലൈൻ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺലൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഫുൾ ഓണും ചെയ്യാം, ഇത് ഫുൾ ഓണും ചെയ്യാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 1 രൂപ പോലും മുടക്കണ്ട. അതും നമുക്ക് നല്ല ഹിസ്റ്ററി കാര്യം. ഇതിന് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടി കൊടുക്കുക, 1 ഇയർ വാറണ്ടി കൊടുക്കുക. 1 ഇയർ വാറണ്ടി ഉണ്ട്, ഫ്രീ സർവീസ് വരുന്നുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് നേർ പകുതി റേറ്റ് ആയിട്ടുണ്ട്, അതും 15,000 കോടി വണ്ടിയില്ല. നമുക്ക് ഏകദേശം എത്ര രൂപക്കെട്ടി വണ്ടി ഇറക്കാൻ പറ്റൂ? ഇത് നമുക്ക് ഏകദേശം ഒരു 50 രൂപയുടെ ഉള്ളില്, 30 രൂപ 40 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. 2026 വരെ നമുക്ക് വാറണ്ടി കൊടുക്കാം, നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ആയിട്ട് ചെയ്യാം. നമുക്ക് വാറണ്ടിക്ക് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാറണ്ടി നമുക്ക് ഓൾറെഡി എക്സ്റ്റൻഡ് വാറണ്ടിക്ക് പുറമെ നമുക്ക് 1 ഇയർ മാരുതിന്റെ വാറണ്ടി കൊടുക്കുന്നു, നമുക്ക് 3 ഫ്രീ സർവീസ് നമുക്ക് കൊടുക്കുന്നു. ഇതിന്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് അത് നമുക്ക് കൂടെ കിട്ടും. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു വീണ്ടും ഇന്നൊരു കിഡിലിന്റെ ഓഫർ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഫുൾ ഓണിൽ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, 1 രൂപ പോലും മുടക്കാതെ നല്ല അടിപൊളി ഫാമിലി കാറുകൾ, കൂടാതെ നമുക്ക് വാറണ്ടി എഞ്ചിന് ഗിയർ ബോക്സിനൊക്കെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല മോഡൽ കൂടിയ, ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല അടിപൊളി വാഹനങ്ങൾ. അപ്പോൾ യൂസർ കാർ നോക്കുന്നവർക്ക് നമുക്ക് ലക്ഷങ്ങൾ ലാഭിക്കാം, കൂടെ തന്നെ നമുക്ക് വാറണ്ടിയിൽ പുതിയ കാർ എടുക്കുന്നത് പോലെ ടെൻഷനൊന്നും ഇല്ലാതെ നല്ല അടിപൊളി കാറുകൾ നമുക്ക് സ്വന്താക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം AM ട്രൂ വാല്യൂവിലാണ്. നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സുഹേലാണ്. അപ്പോൾ സുഹേലിനോട് നമുക്ക് മറ്റു കാര്യങ്ങൾ, അതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. ഒരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ വാറണ്ടിയിൽ നമുക്ക് ഇഷ്ടം പോലെ വാഹനങ്ങളാണ് അല്ലേ? ഏകദേശം നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് നിങ്ങളുടെ അടുത്ത് ഏകദേശം എത്ര? ഏകദേശം 800 കാറുകളോ 800 കാറുകളോ നമുക്ക് ടോട്ടലായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് കമ്പനിയുടെ ഏത് വാഹനം വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് സാധാരണക്കാർ വേണ്ടി 800 കളൊക്കെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അല്ലേ? നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. നമുക്ക് വാറണ്ടിക്ക് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാറണ്ടി നമുക്ക് ഓൾറെഡി എക്സ്റ്റൻഡ് വാറണ്ടിക്ക് പുറമെ നമുക്ക് 1 ഇയർ മാരുതിന്റെ വാറണ്ടി കൊടുക്കുന്നു ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓദർ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായും ഹോണ്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് വേറെ വാറണ്ടി ഉണ്ട്. മറ്റ് ബ്രാൻഡ് ആണെങ്കിലും നമുക്ക് മാരുതി നമുക്ക് ട്രൂ വാലിയിൽ നമുക്ക് അതിനും വാറണ്ടികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊരു വാഹനം എടുക്കാന്ന് പുതിയ കാർ എടുക്കുന്ന പോലെ നമ്മൾ ടെൻഷനൊന്നും ഇല്ലാതെ നല്ല വിലക്കുറവിൽ നമുക്ക് വാഹനങ്ങൾ എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലേ? ഇത് നമുക്ക് ഫ്രീ സർവീസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അതെ, നമുക്ക് മാരുതി കാറുകൾക്ക് 3 ഫ്രീ സർവീസ് നമുക്ക് കൊടുക്കും. ഇതിന്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് അത് നമുക്ക് കൂടെ കിട്ടും. നമ്മളെ സ്കീമുകളൊക്കെ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഇയർ എൻഡിംഗിലേക്ക് ഇപ്പോ ശരിക്കും നമ്മൾ ഇയർ എൻഡിംഗ് മാർച്ചിലാണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഓഫറുകളും നല്ല സ്റ്റോക്കുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ നമുക്ക് കോഴിക്കോട് പാലക്കാട് ഹൈവേ കോണോമ്പാറ മലപ്പുറം കോണോമ്പാറയിലാണ്. ഓക്കെ, അതായത് നമ്മൾ AM-ന്റെ നെക്സന്റെ ഷോറൂമിന് തൊട്ട് പുറകിലായിട്ടാണ് നമുക്ക് ഈ ട്രൂ വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കടക്കാം. സുഹേലെ, ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഓഫർ വേണ്ടി വന്ന് ആയിക്കോട്ടെ അല്ലേ? അത് നമുക്ക് ഓൾട്ടോ 800 KL 24 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ നമുക്ക് 2017 മോഡൽ വരുന്നത്. 2017 മോഡൽ ആകെ 66,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 66,000 കിലോമീറ്റർ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇത് ഓൺ പിന്നെ കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് അല്ലേ? സർവീസ് കാര്യങ്ങൾ കമ്പനിയിൽ നിന്നുണ്ട്. ഓക്കെ, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് വാറണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. LXi ആണ്. AC പോസ്റ്റിയറിംഗ് 2-door പവർ വിൻഡോ, അതേപോലെ നമുക്ക് വിൻഡ്ഷീൽഡ് സ്പോയിലർ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ആയിട്ട് ചെയ്യാം. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാഷ് മുടക്കണ്ട, ഡോക്യുമെന്റ് ആയിട്ട് വന്ന് നമുക്ക് വാഹനം ആയിട്ടും പോവാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പൊ 17 മോഡൽ നമുക്ക് റേറ്റ് ഉദ്ദേശിക്കുന്നത് 2.35 നമ്മൾ ഉദ്ദേശിക്കും. അപ്പൊ നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്താക്കാം. അത് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ സ്വന്താക്കം ചെയ്യാം. അപ്പൊ 66,000 കിലോമീറ്റർ അല്ലേ? അത് ഫുൾ കമ്പനി സർവീസ് നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് നമുക്ക് മാരുതി നൽകുന്ന മാരുതിനല്ല, നമ്മളെ വേറെ ഒരു ഓട്ടോകോൺ ഒരു വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, എഞ്ചിന് ഗിയർ ബോക്സിന് നമുക്ക് വാറണ്ടി വരാം. എഞ്ചിന് ഗിയർ ബോക്സിന് നമുക്ക് വാറണ്ടി ഉണ്ട്. അപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം, അതും ഫുൾ ഓൺ ഉള്ളത് അല്ലേ? മൈലേജ് നമുക്ക് ഏകദേശം എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് 20 ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോങ് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത വീണ്ടും നമ്മൾ 800 തന്നെയാണ് വരുന്നത്. റെഡ് ആണ് വരുന്നത്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? നമുക്ക് 2021 മോഡൽ വരുന്നത്. 2021 മോഡൽ. അപ്പൊ BS6 വണ്ടിയാണ്. നമുക്ക് പിന്നെ ഒന്നുകൂടി സേഫ്റ്റിക്കൊക്കെ ഒന്നുകൂടി പിന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി അല്ലേ? അതേപോലെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ. നമുക്ക് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാലോ, പുതിയ കാർ എടുക്കുന്ന പോലെ എടുക്കാം. പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വിത്ത് വാറണ്ടിയിൽ എടുക്കാൻ പറ്റും. പുതിയ കാറിന്റെ സെയിം വാറണ്ടി നമുക്ക് ഇതിന് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ,
അപ്പൊ നമുക്ക് ന്യൂ കാർ എടുക്കുന്ന പോലെ വെറും 15,000, പക്ഷെ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവും കിട്ടൂല. അതെ, ലക്ഷങ്ങൾ വിലക്കുറവും. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പെന്റ് എ സി പോസ്റ്ററിംഗ് ടൂൾ സൈഡ് എയർ ബാഗ് കാര്യങ്ങള് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള് അതേപോലെ അഡീഷണൽ ആയിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2026 വരെ നമുക്ക് വാറണ്ടി കൊടുക്കാം. 2026 വരെ നമുക്ക് വാറണ്ടി ഉള്ള ഒരു വാഹനം അല്ല. എഞ്ചിൻ, സസ്പെൻഷൻ, ഗിയർ ബോക്സ്, ആക്സിൽ ഒക്കെ നമുക്ക് വാറണ്ടിയിൽ കവർ ചെയ്യും. കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ആക്ക് 15,000 കിലോമീറ്റർ. ഓൺഷിപ്പ്? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി. നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 370 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 370. ഏകദേശം നമുക്ക് പ്രഷിപ്പ് ഒരു 800 എടുക്കണേ ഏകദേശം എത്ര വേണം? നമുക്ക് ആൾട്ടോ കേട്ടൺ ആണ് ഇറങ്ങുന്നത്. അപ്പോൾ ഏകദേശം 6.5 ലക്ഷത്തിന്റെ അടുത്ത് വി എക്സ് ഐക്ക് ആറിന്റെ മേലായിട്ട് നമുക്ക് റേറ്റ് വരും. വരും. ഇതിനപ്പോൾ നമുക്ക് നേർ പകുതി റേറ്റ് ആയിട്ടുണ്ട്. അത് 15,000 കോടി വണ്ടിയില്ല. നമുക്ക് ഏകദേശം എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റൂ? ഇത് നമുക്ക് ഏകദേശം ഒരു 50 രൂപയുടെ ഉള്ളിലേ, 30-40 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പൊ ഒരു ബൈക്ക് ഇറക്കുന്ന പോലെ 15,000 കിലോമീറ്റർ, അതും നമുക്ക് 2026 വരെ വാറണ്ടി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അല്ലേ. വീണ്ടും ഒരു 800 അല്ലേ, നമുക്ക് ഒരു ഓഫർ റേറ്റിൽ കൊടുക്കാം. ഓക്കെ, ഇത് 2019 ആണ്. അതും നമുക്ക് BS6 ആണ്, ഇനി ABS എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം, മേജർ ആക്സിഡന്റ് ക്ലെയിം, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും ഇല്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 3,05,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 3,05 ലാ. നമുക്ക് കസ്റ്റമർ നേരിട്ട് കണ്ടിട്ട് നമുക്ക് മാക്സിമം നോക്കിയിട്ട് ചെയ്തു കൊടുക്കാം. എന്നാലും നമുക്ക് ഇതില് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവില്ലേ പ്രൈസ്? ഇത് നമുക്ക് ഫുൾ ഓണും ചെയ്യാം. ഇത് ഫുൾ ഓണും ചെയ്യാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 1 രൂപ പോലും മുടക്കണ്ട. അതും നമുക്ക് നല്ല ഹിസ്റ്ററി കാര്യം. ഇതിന് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ? വാറണ്ടി കൊടുക്കുക, 1 ഇയർ വാറണ്ടി കൊടുക്കുക. 1 ഇയർ വാറണ്ടി ഉണ്ട്. ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും ചെയ്യും. അത് നമ്മൾ എല്ലാ ട്രാക്ക് ഉണ്ടെങ്കിൽ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് വാഹനം കൊണ്ടുപോകും ചെയ്യാമല്ലേ. ചോദിക്കുന്നത് 360 ആണ്. ഏകദേശം എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റൂ? നമുക്ക് 40 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അത് നമുക്ക് ഇതിന് ഏകദേശം നമ്മൾ വാറണ്ടി എങ്ങനെ പ്രൊവൈഡ് ചെയ്യും? വാറണ്ടി നമുക്ക് ഇത് 1 ഇയറിന്റെ മേലെ വാറണ്ടി വരുന്നുണ്ട്. 1 ഇയറിന്റെ മുകളിൽ നമുക്ക് വാറണ്ടി വരുന്നുണ്ട് അല്ലേ. ഇത് മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ. അടുത്ത തവണ വീണ്ടും ഒരു 800. ഇത് 2019 ആണ്. കിലോമീറ്റർ കിലോമീറ്റർ ആണ്. 25,000 റേഞ്ച് ഓടിയിട്ടുള്ളൂ. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ. അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റൂഫ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു വണ്ടിയില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 330 ആണ് ആസ്ക് ചെയ്യുന്നത്. 330. ഏകദേശം എത്ര രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റൂ? ഇത് നമുക്ക് ഏകദേശം 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. വീണ്ടും ഒരു ഓൾട്ടർനോർ കാൽട്ടർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2020 ഡിസംബർ മാനുഫാക്ചറിംഗ്. 2020 ഡിസംബർ BS6 വണ്ടി. നമുക്ക് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ആണ്. സെക്കൻഡ് ആണ്. ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 360 ആണ് ആസ്ക്. 360. ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 40 രൂപ. 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. വീണ്ടും ഒരു ഓൾട്ടർനോ. ഇതും അതേപോലെ സെയിം 2020 ലാസ്റ്റ് 21 രജിസ്ട്രേഷൻ വരുന്ന കാറാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ നമുക്ക് 30,000 കിലോമീറ്റർ ഓടി. 30,000 കിലോമീറ്റർ. ഇത് നമുക്ക് എല്ലാ വാഹനവും നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല. പെട്രോൾ അടിക്കുക, വണ്ടി ഓടിക്കുക. ഏകദേശം നമുക്ക് മൈലേജ് ഈ പറഞ്ഞ പോലെ 18-20 ഒക്കെ എന്തായാലും നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഇത് ഏകദേശം നമുക്ക് എത്ര രൂപക്കേണ്ടി വണ്ടി? സെയിം റേറ്റ് 365 ആണ്. 365. ഏകദേശം 14-15 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. നമ്മൾ അടുത്തൊരു സെഗ്മെന്റ് പോകണ എസ്പ്രസോ, ഒരു കുഞ്ഞൻ എസ് യു വി ഒക്കെ നോക്കുന്നവർക്ക് അല്ലേ. എസ്പ്രസോ നമുക്ക് 4 എണ്ണം ഉണ്ട്. നമുക്ക് ഏകദേശം ടോട്ടൽ വേറെ ബ്രാഞ്ചിലുണ്ട്. ടോട്ടൽ നമുക്ക് ടോട്ടൽ വെഹിക്കിൾ ഏകദേശം 800 സ്റ്റോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. മലപ്പുറത്ത് മാത്രം നമുക്ക് 200 something നമുക്ക്. 200 something അല്ല. ഇത് എങ്ങനെയായിരുന്നു നമുക്ക് മോഡൽ കാര്യങ്ങളൊക്കെ? 2021 ആണ്. എക്സ്പ്രസ് ഒക്കെ മോഡൽ കൂടിയ വണ്ടികളുണ്ട്. ഓക്കെ, BS6 വണ്ടിയല്ലേ? BS6 വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ആണ്. ഏകദേശം 10,000-15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റുന്ന വണ്ടിയില്ല. ഇത് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് എക്സ്പ്രസോ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ, ടയറൊക്കെ നമുക്ക് ന്യൂ ടയേഴ്സ് തന്നെ പറയാം. 100% ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. ഇത് VXC+ ആണ്. ഇതിൽ തന്നെ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ. ഇത് കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 20 ഇതിന്റെ ഉള്ളിലായിട്ട് ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. വിത്ത് വാറണ്ടിയോടെ കൊടുക്കാം. വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റും. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് 475 ആണ് ആസ്ക് ചെയ്യുന്നത്. 475. ഫ്രഷ് നമുക്ക് ഏകദേശം എത്ര വരുന്നുണ്ട് ഇത്?
ഫ്രഷ് ആറ് ആറിന്റെ മേലെ എന്തായാലും വരുന്നുണ്ട്. ഏകദേശം നമുക്ക് 2 ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. ഇത് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പൊ അതിലാണ് നമുക്ക് ലാഭം. ഏകദേശം നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം എത്ര രൂപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് 30 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കാം. ഒരു ചെറുവാന ഒരു ബൈക്ക് ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാൻ പറ്റും. അത് മോഡൽ കൂടിയ വാറണ്ടി നമ്മൾ എത്രയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്? എക്സ്റ്റൻഡ് വാറണ്ടി ഓൾറെഡി ഉണ്ട്, അതിന് പുറമെ നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് നിലവിൽ കമ്പനി വാറണ്ടി തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. വീണ്ടും ഒരു എക്സ്പ്രസ്, അതിന്റെ മോഡൽ എങ്ങനെയായിരുന്നു? നമുക്ക് സെയിം മോഡലിൽ തന്നെയാണ് വരുന്നത്, 21 ആണ്. VXA റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 4.65. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ. വീണ്ടും ഒരു വൈറ്റ് വരുന്നുണ്ട്, ഇത് 2020 ആണ്. 20 നമുക്ക് 4.5 കൊടുക്കാം. 4.5 ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം 30 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഇത് ലോ കിലോമീറ്റർ ആണ്, ആകെ 19,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന വണ്ടികൾ നമുക്ക് നല്ല വിലക്കുറവിൽ ലക്ഷങ്ങൾ, ഏകദേശം 2 ലക്ഷം ഒക്കെ ഏകദേശം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് 2021 ലാസ്റ്റ് ആണ്. ഓക്കെ, കിലോമീറ്റേഴ്സ് കിലോമീറ്റർ നമുക്ക് 29,000 കിലോമീറ്റർ ഓടി. 29,000 കിലോമീറ്റർ എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 4.85 നമ്മൾ ആസ്ക് ചെയ്യണത്. ഓക്കെ, റെഡ് കളർ ആണ്, VXA പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ്? 30 രൂപ ഡൗൺ. 30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പൊ നമ്മളൊരു അടിപൊളി സെഡാൻ അല്ലേ, മാരുതി സുസുക്കി സിയാസ് KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 മാനുഫാക്ചറിംഗ്, 22 രജിസ്ട്രേഷൻ. BS6 വണ്ടിയാണ് അല്ലേ? നിലവിൽ കമ്പനി വാറണ്ടി കേട്ടോ, നല്ല ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ, അതും നമുക്ക് നല്ല മോഡൽ കൂടിയ ഒരു ഹൈ ക്വാളിറ്റി വണ്ടി. ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇതിന്റെ ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ഡെൽറ്റ ആണ് വരുന്നത്. ഡെൽറ്റ ആണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു ഫ്യൂച്ചർ ലോഡൽ ആയിട്ടുള്ള ചെറിയ കിലോമീറ്റർ, അത് മോഡൽ കൂടിയ വണ്ടി. ആക്സിഡന്റ് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏകദേശം എത്രയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്? എങ്ങനെയാണ്? 8.65. അപ്പൊ നല്ല ട്രാക്കിന്റെ ഒരു രൂപ പോലും കൊടുക്കേണ്ട, ക്രൂസ് കൺട്രോൾ വരെ വരുന്ന 25,000 കിലോമീറ്റർ, അത് വാറണ്ടിയിൽ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. 7-സീറ്റർ നോക്കുന്നവർക്ക് മഹീന്ദ്ര TUV 300 KLite തൃശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 ആണ്. 2016 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ആണ് ഓട്ടോമാറ്റിക്. ഇത് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. മൈലേജ് നമുക്ക് 15 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. ഓട്ടോമാറ്റിക്കും ആണ്, 7-സീറ്ററും ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44,000 കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ഉള്ള പക്ക. നമുക്ക് ഹൈ ക്വാളിറ്റി വണ്ടി. നമുക്ക് മെയിന്റനൻസ് വളരെ കുറവാണ് ഈ വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്നത്? 6 ലാഖ് ആണ് ചോദിക്കുന്നത്. 6 ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസിന് ഡീസൽ ഓട്ടോമാറ്റിക്, അത് 42,000 കിലോമീറ്റർ. അതും ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഏകദേശം നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഏകദേശം ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ്. 50 രൂപ ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നമുക്ക് ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് മൈലേജും കിട്ടും, ലോ മെയിൻ്റെനൻസ് ഉള്ള നല്ലൊരു അടിപൊളി 7-സീറ്റർ വണ്ടി. അപ്പൊ നമ്മള് വീണ്ടും നല്ലൊരു കിടിലൻ സെഡാൻ ആണ് ഹോണ്ട അമേസ്. ലോ മെയിൻ്റെനൻസ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിന്, അടിപൊളി മൈലേജ് അല്ലേ? KL72 ആണ് രജിസ്ട്രേഷൻ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. CVT ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 ആണ് മോഡൽ വരുന്നത്. 2019 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ഗിയർ ബോക്സ് നമുക്ക് വാറണ്ടി കൊടുക്കാം. പിന്നെ സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, കമ്പനി അലോയ്സ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഒന്നും ചെയ്യിക്കണം, നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി വണ്ടി അല്ലേ? ഇത് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 6.90 ആണ് ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര രൂപ കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക്. 50 രൂപക്ക് നമുക്ക് ഒരു CVT ഓട്ടോമാറ്റിക്കില് കിലോമീറ്റർ പറഞ്ഞത് 44,000 കിലോമീറ്റർ കൂടെ നല്ലൊരു അടിപൊളി സെഡാൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്തതാണ് മാരുതിയുടെ ഒരു സെഡാൻ ആണ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ അല്ലേ? ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, 2020 ആണ് മാനുഫാക്ചറിംഗ് വരുന്നത്. ഓക്കെ, VXA ആണ് വേരിയന്റ്. ഓക്കെ, AC പോസ്റ്ററിംഗ്, ഫോട്ടോ പവർ വിൻഡോ, പിന്നെ എയർ ബാഗ് വരുന്നുണ്ട്. അതിന് എയർ ബാഗ്, എയർ ബാഗ് കാര്യങ്ങള്, പിന്നെ ടയറൊക്കെ തവണോ 4 ടയറും പുതിയ ടയേഴ്സ് ആണ് അല്ലേ? 4 ടയറും കാര്യം. മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ഡോർ മാത്രം ഒന്ന് റീപ്ലേസ് ചെയ്തു, കമ്പനി തന്നെ മാറ്റിയത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വാറണ്ടി വരുന്നുണ്ട് കാറിന്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ ടെൻഷൻ ഒന്നും വേണ്ട, ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെയാണ് കിട്ടുന്നത് അല്ലേ? യെസ്, M1 ആണ്. സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും, നല്ലൊരു അടിപൊളി വാഹനം. ഏകദേശം നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 6.45 ആണ് ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു
എല്ലാം നമുക്ക് ഒരു ബൈക്ക് ഇറക്കുന്ന പോലെ 30 രൂപ, 40 രൂപ, 50 രൂപ ഒക്കെ സുഖമായിട്ട് നമുക്ക് വാഹനങ്ങൾ ഇറക്കാം അല്ല. അടുത്തത് നമുക്ക് ഹാച്ച് ബാക്ക് നോക്കുന്നവർക്ക് 2 കിഡ്ലം ബലീനകൾ നമുക്ക് ഉണ്ട്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 പൊന്നാനി രജിസ്ട്രേഷൻ ആണ് എഴുതുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇത് മോഡൽ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ 2018 അടിപൊളി ഇന്റീരിയർ ആണ്, നല്ല കാറാണ്. ഫോർഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഫോർഡോർ അഡീഷണൽ ആയിട്ട് ഇതില് ഫുൾ ഓപ്ഷനിൽ വരെ നമുക്ക് ടു ഡോറേ വരാറുള്ളൂ. പക്ഷെ ഇത് അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ വീൽസ് നമുക്ക് ഇയോണ് ഇത് കുറവ്, ഗ്രൗണ്ടുകൾ കുറവായതുകൊണ്ട് 14 സൈസ് വീല് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഉണ്ട്. ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത്? 1.95 ആണ് ആസ്ക് ചെയ്യുന്നത്. ഏകദേശം എത്ര രൂപ? 20 രൂപ. മൈലേജ് നമുക്ക് ഏകദേശം 15-18 വീണ്ടും അവര് കേരള 60 രജിസ്ട്രേഷനിലൊരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? മോഡൽ 2014 ആണ്. ഓക്കെ, ഇത് എറ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എത്രയാണ് ചോദിക്കുന്നത്? ഇതും നമുക്ക് സെയിം പ്രൈസിന് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും നമുക്ക് ഒരു ഏകദേശം 20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. വീണ്ടും ഒരു ഇയോണ് ഇതെങ്ങനെ 2014 തന്നെ വരുന്നത്. ഓക്കെ, ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറക്കാം? ഇതും നമുക്കൊരു 30-35 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അടുത്താണ് ഒരു സെലേറിയോ. അല്ല, സെലേറിയോ ബുക്കിംഗ് ആയിട്ടുണ്ട്. ബുക്കിംഗ് ആയിട്ടുണ്ട്. നമുക്കൊരു ഹോണ്ട അമേസ് ഉണ്ട്. ഹോണ്ട അമേസ് ഇതിന്റെ ഫസ്റ്റ് ജെൻ ലോണിൽ കൊടുക്കാം. ഫുൾ ലോണിൽ അല്ല, നല്ല മൈലേജ് ഉള്ള കാറാണ്. ഓക്കെ, ഡീസലാണ്? ഡീസലാണ്. ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെയാണ് കമ്പനി പറയുന്നത്. ഏകദേശം ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടോ? 1 രൂപ പോലും മുടക്കണ്ട, നല്ലൊരു കിഡ്ലം മൈലേജ് ഉള്ള സെഡാൻ ആയിട്ട് പോകാൻ പറ്റും. വീണ്ടും നമുക്ക് 800 ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. 800 വേണ്ടവര് വന്നാൽ മതി. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 രൂപ പോലും മുടക്കാതെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. 8,000 കിലോമീറ്റർ ഒരു കാർ ഉണ്ടല്ലോ. 8,000 കിലോമീറ്റർ എങ്ങനെയായിരുന്നു? പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 ആണ്. ഓക്കെ, നമ്മള് കമ്പനി വാറന്റി. ഓക്കെ, നിലവില് കമ്പനി വാറന്റി ഒക്കെ ഉണ്ടോ? കമ്പനി വാറന്റി ബാലൻസ് ഉണ്ട്. ഓക്കെ, കവേഴ്സ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. കവേഴ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിള്. സിംഗിള് അല്ലേ. എത്ര നമ്മള് ചോദിക്കുന്നത് ഇതിന്? 4 ലക്ഷം രൂപ ചോദിക്കുന്നത്. 4,22 വണ്ടി. 22 വണ്ടി ലാസ്റ്റ് വണ്ടി. അത് നമുക്ക് കമ്പനി വാറണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഏകദേശം നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മള് കൊമേഴ്ഷ്യൽ ആവശ്യം. ഒരു ടിയാഗോ. ടിയാഗോ അല്ലെ. ടിയാഗോ 2018 ആണ് വരുന്നത്. ഓക്കെ,
നമുക്ക് ഓഫ് റേറ്റിൽ കൊടുക്കാം, നമുക്ക് 390 കൊടുക്കാം. 390 ലോ കിലോമീറ്റർ 25,000 km. 25,000 km പെട്രോൾ അല്ല വരുന്നത്? പെട്രോൾ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നല്ല ക്വാളിറ്റിയുടെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എഞ്ചിന് ഗിയർ ബോക്സിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 390 നമ്മൾ ചോദിക്കുന്നത്. ഏകദേശം എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 40 രൂപ ഡൗൺ പേയ്മെന്റ്. 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. വെറും 25,000 km ഓടി വണ്ടിയില്ല. റിഡ്സ്, റിഡ്സ് തന്നെ 2015 ആണ്. ഓക്കെ, ഇത് നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓണിൽ എടുക്കാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്, 70 something ഓടിയിട്ടുള്ളൂ. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വിൻഡ്ഷീൽഡ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി. എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എത്രയാണ് നമുക്ക് ഏകദേശം എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഏകദേശം ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. എടുക്കാൻ പറ്റും. അടുത്തത് നാനോ അല്ല? നാനോ റേറ്റ് എങ്ങനെയായിരുന്നു? നാനോ ഇത് ടിസ്റ്റ് ആണ്. ഓക്കെ, ഡിക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയില്ല. യെസ്, അത്യാവശ്യം നല്ല നീറ്റ് ആയ വണ്ടി, ഒരു അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യ സൈഡ് ആണെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു വാഹനം. റൂഫ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. CX ആണ് വേരിയന്റ് വരുന്നത്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 135 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സ് നമുക്ക് വാറണ്ടി കൊടുക്കാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്, 50,000 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ഞാനാവുമ്പോ നമുക്ക് ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്തതാണ് ഒരു റെനോ കിഡ്. നോൾട്ട കിഡ്, നല്ല ക്വാളിറ്റി ഉള്ള കാറാണ്. ഓക്കെ, 1000 CC ആണ് വരുന്നത്. നമുക്ക് സാധാരണ കിഡിന് വലിയ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? 260 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം കിലോമീറ്റർ ആണ്, അതൊക്കെ 40 ഉള്ളിലായിട്ട് ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റുമോ? ഇതും നമുക്ക് ഏകദേശം ഒരു 40 രൂപ ആണ്. അടുത്തതാണ് ബൊലേറോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോ നമുക്കൊരു സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് 2014 ആണ്, VDI ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ വണ്ടിയാണ് നമുക്ക്. പിന്നെ ഈ ഒരു മോഡലില് സ്വിഫ്റ്റ് ഡീസൽ ഒക്കെ വളരെ റയർ ആയിട്ടാണ് ഇപ്പൊ കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള കാറാണ്. ഓക്കെ, നല്ല മൈലേജും കിട്ടും. മെയിന്റനൻസ് വളരെ കുറവാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഓക്കെ, 9-inch ടെസ്റ്റ് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നു? 6,000 km ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര ചോദിക്കുന്നു? ഇത് നമ്മൾ 425 ആണ് ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ്. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അൾട്രാ കൊടുത്ത നമുക്ക് ഇനി ക്രെറ്റ വരുന്നുണ്ട്. ക്രെറ്റ വരുന്നൊരു കസ്റ്റയുടെ ഫസ്റ്റ് ജെൻ അല്ല, കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓണിൽ. അപ്പൊ ക്രെറ്റ നോക്കുന്നവർക്കാണ് നല്ല ഫുൾ ഓണിൽ. ഡീസൽ ആണ് വണ്ടി? ഡീസൽ ആണ്. ഡീസൽ ആണ്, നല്ല പെർഫോമൻസ് ഉണ്ടാവും, മൈലേജ് ഉണ്ടാവും. 16 മോഡല്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ആണോ വരുന്നത്? ടോപ്പ് ആണ്. SX ഓപ്ഷനിൽ വരുന്നുണ്ട്. SX ആണ്. SX ആണ് വരുന്നത്. പിന്നെ അന്ന് പിന്നെ സൺറൂഫ് ഒന്നും ഇല്ലാത്ത നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ, ക്രൂസ് കൺട്രോൾ വരുന്നില്ല അല്ല. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 135,000 ആണ്. ജനുവിൻ കിലോമീറ്റർ അല്ല. ഓക്കെ, നമുക്ക് എഞ്ചിന് മെക്കാനിക്കൽ വാറണ്ടി കൊടുക്കാം. എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് വാറണ്ടി കൊടുക്കാം. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഓഫ് റേറ്റ് കൊടുക്കാം. 625 നമ്മൾ ആസ്ക്. 620 ഒരു ഹാച്ച് ബാക്ക് ഉണ്ടാവുന്ന പ്രൈസിന് നമുക്ക് നല്ലൊരു കിഡ്ലൻ ഡീസൽ ക്രെറ്റ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഏകദേശം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനം തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. അടുത്ത നമ്മൾ സെലേറിയന്റെ ഒരു ന്യൂ മോഡൽ വരുന്നുണ്ട്. ടിയാഗോ വീണ്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ മോഡൽ i20. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. ഇത് ലോ മെയിന്റനൻസ് അല്ലേ വരുന്നത്? അത്യാവശ്യം നല്ല പിന്നെ യാത്രാ കംഫർട്ട് സ്പേസസ് ആ ഒരു വാഹനം. പട്ടാൻ വേണ്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. വേരിയന്റ് കാര്യങ്ങൾ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആണ് വണ്ടി അല്ലേ. 21 ആണ്. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്, 20,000 km ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് വാറണ്ടി കൊടുക്കാം. എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് വാറണ്ടി കൊടുക്കാം. എത്ര ആണ് ചോദിക്കുന്നത്? നമ്മൾ 700,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാം? ഇത് നമുക്ക് ഫുൾ ഓൺലൈൻ ചെയ്യാം. ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡൽ കൂടി ഒരു വണ്ടി അല്ലേ. അതും ലോ കിലോമീറ്റർ ഇല്ലേ. ഇത് സെലേറിയോ നോക്കാം. സെലേറിയോ നമുക്ക് 2022 ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ്. മൈലേജ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന കാറാണ്. അപ്പൊ നമുക്ക് പെട്രോൾ ആണ്, നല്ല മൈലേജ് കിട്ടും, മെയിന്റനൻസ് വളരെ കുറവായിരിക്കും. ലോ കിലോമീറ്റർ ആണ്. നമുക്ക് പുതിയ കാർ എടുക്കുമ്പോൾ 15,000 km ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഷോറൂം കണ്ടീഷൻ ZX വേരിയന്റ്. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. ആം സിംഗിൾ ഓൺഷിപ്പ് പ്ലസ് വരുന്നുണ്ട്. ZX ആണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 580 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 50 രൂപയുടെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. 50 രൂപ ഇറക്കാം. ആൾക്കാർക്ക് നോക്കിട്ട് ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രഷിനൊക്കെ അപേക്ഷിച്ച് നോക്കും, നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമുക്ക് ഇതാ ഡീസലിൽ ഇവിടെ ഡിസൈർ വരുന്നുണ്ട്. അതേപോലെ വാഗ്നർ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അല്ല. വാഗ്നറുകളൊക്കെ ഏകദേശം എങ്ങനെയായിരുന്നു റേഞ്ച്? നമുക്ക് ന്യൂ വാഗ്നർ തുടങ്ങാം. ഓക്കെ, ന്യൂ വാഗ്നർ ZX ഉണ്ട് നമുക്ക്, 2021 മോഡല്. ഓക്കെ, ന്യൂ മോഡൽ ഉണ്ട്. ഇതിന് തൊട്ട് മുമ്പത്തുള്ള എല്ലാ ജനറേഷനോടും വരുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഈ കാർ എന്താ വെച്ചാൽ നമുക്ക്
വാൽവെട്രോണിക് എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പത്തെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ഉണ്ട്, വാറണ്ടി ഉണ്ട്, സർവീസ് ഉണ്ട്. ഏകദേശം 10-800 നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് വരുന്നത്. ഏത് കാർ വേണമെങ്കിലും ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് മോഡൽ കൂടിയതും മാക്സിമം നമ്മൾ ട്രെല്ലർ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 19 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് നമുക്ക് വാറണ്ടി കൊടുക്കാം. ഒരു നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് വന്ന് നമുക്ക് വണ്ടി ആയിട്ടും പോകാൻ പറ്റും. അങ്ങനത്തെ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മള് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ സുഹൈൽ, നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ കോണാമ്പാറ, അതായത് മലപ്പുറത്തിന്റെ അടുത്തായിട്ട് 3 കിലോമീറ്റർ ടൗണിൽ നിന്ന് മാറിയിട്ട് എഎംന്റെ ട്രൂ വാല്യൂ നമ്മുടെ നെക്സയാണ് ഈ കാണുന്നത്. നെക്സയുടെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ധൈര്യമായിട്ട് വിളിച്ചോളി. നമുക്ക് ഗ്യാരണ്ടിയിൽ നല്ല അടിപൊളി കാറുകൾ, ഏത് കാറുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അത് വിത്ത് വാറണ്ടിയിലാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ ഉദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മീർ ASM സുഹൈൽ സൈനിങ് ഓഫ്.